പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഓഗസ്റ്റ് 19 ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ വാഴ്ത്തുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തിരി വാഴിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ കർത്താവ് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെ ഓർത്ത്, നടത്തിയ വിധങ്ങളെ ഓർത്ത്, പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, അവൻ താങ്ങിയ വിധങ്ങളെയൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുവാൻ, കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം പറയുവാൻ, കർത്താവിൻ്റെ വലിയ കൃപയെ ഓർത്ത് സ്തോത്രം പറയുവാൻ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞേ. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറ, കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം പറ, പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം പറ. ആ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം പറഞ്ഞേ. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് ഓരോ നിമിഷവും നമ്മളെ പരിപാലിക്കുന്നത് ഓർത്ത്, ഓരോ ദിവസവും കൈപിടിച്ച് നടത്തുന്നത് ഓർത്ത് കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞേട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, അതിൻ്റെ 100-ാം സങ്കീർത്തനങ്ങളിൽ പറയുന്നു, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ, യഹോവ തന്നെ ദൈവമെന്ന് അറിയുവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവൻ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. സ്തോത്രം എന്ന് പറയുക 4-ാം ഭാഗം, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ, അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെ വരണം? അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടെ വേണം കയറാൻ. അവൻ്റെ പ്രാകാരങ്ങളിൽ, അവൻ്റെ സന്നിധിയിൽ അവൻ എങ്ങനെ കയറി വരണം? സ്തുതിയോടുകൂടെ വരുവീൻ, അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥി കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നില്ലേ? കർത്താവ് ഇത്രത്തോളം നമ്മളെ നടത്തിയില്ലേ? കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് നന്ദി പറയാം. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും കർത്താവിൻ്റെ സന്നിധി സ്തോത്രത്തോടെ അർപ്പിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പൻമുഖത്തേക്ക് നോക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുവിട്ട് വാരിച്ച അങ്ങനെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ അങ്ങയുടെ കൃപകൾക്ക് സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ, നന്ദിയോടെ, നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം പറയുന്ന കർത്താവേ. ഈ പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് അവസരം തന്നല്ലോ, അതിനായിട്ട് സ്തോത്രം പറയുന്നു കർത്താവേ. ഈ പകൽക്കാലവും അങ്ങയുടെ കൃപയും ഞങ്ങളെ പൊതിയണമേ. ആമേൻ. അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി ഈ പകൽക്കാലവും നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും, അങ്ങ് നടത്തുന്ന വിധങ്ങൾക്കും, അങ്ങ് പരിപാലിക്കുന്ന വിധങ്ങൾക്കും ഞങ്ങൾ സ്തോത്രം പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ, വിവിധ സമയങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങൾ കേൾക്കുമ്പോൾ കർത്താവേ, ഈ ശബ്ദം അവരുടെ ചെവിയിൽ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം കൊണ്ട് അവർ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ വലിയ ദൈവിക സന്തോഷം ഇവരുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകുലതകൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ സമാധാനം കൊണ്ടുവരുന്ന സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. അമേൻ ദൈവ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബജീവിതത്തെ, അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ ഉപജീവന മാർഗങ്ങളെ ഒക്കെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാവിലെ ഈ ശബ്ദം കേൾക്കുമ്പോൾ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജോലിക്കുള്ള വഴികൾ തുറന്നു വരട്ടെ. ഇന്ന് പകൽക്കാലം വാതിലുകൾ തുറന്നു വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ബുധനാഴ്ച പകൽക്കാലം അത്ഭുതങ്ങളുടെ വാതിൽ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. അതുപോലെ കർത്താവേ, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടണമേ. അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കണമേ. വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കണമേ. ആരോഗ്യം കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പൂർണ്ണ വിടുതൽ കൊടുക്കണം. കൊറോണയാൽ ഭാരപ്പെടുന്നവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം. പ്രത്യേകിച്ച് കഥാവേ, ഇടത്തെ നെഞ്ചിൻ്റെ പുറകുഭാഗത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തോൾപ്പലയ്ക്ക്
തോൽപ്പലകയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം, യമേൻ, യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ കഥാവെ ഞങ്ങളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, അമേൻ. നിൻ്റെ കൃപ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കണമേ. നടക്കുവാൻ മേലാതെ ഭാരപ്പെടുന്നവർ, അമേൻ, അവൻ ജോലി ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, കഥാവെ അവരെയൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവിൻ്റെ കരം നീട്ടി തൻ്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൃപകൾക്കായിട്ട് നന്ദി. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് സൂമിലൂടെ നമ്മുടെ ബൈബിൾ സ്റ്റഡി ഉള്ള ദിവസമാണ്. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിവുള്ളവരെല്ലാവരും അതിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കട്ടെ. നാളെ രാത്രിയിൽ കർത്താവ് അനുവദിച്ച നമ്മൾ ഒരുമിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിനെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുക. തുടർന്ന് നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ഹീലിംഗ് പ്രേയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം ഈ രണ്ട് മീറ്റിങ്ങുകളിൽ കർത്താവെ കാണുവാൻ, കർത്താവെ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ കേട്ടത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലായിരുന്നു. അവൻ നമുക്ക് മുൻപായി നടക്കുന്നു. ഇന്നും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നിന്നുമാണ് കേൾക്കുന്നത്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മനോഹരമായ ചില ഭാഗങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അവിടെ യേശു പറയുക, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പേരെക്കുറിച്ച് പറയുക. കള്ളൻ യേശു. ഈ കള്ളനെന്ന് പറയുന്ന ആരാ? കള്ളനെന്ന് പറയുന്നത് പിശാചാണ്, സാത്താനാണ്. അവൻ വരുന്നത് എന്തിനാണെന്നും യേശു എന്തിനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ശ്രദ്ധയോടെ കേട്ടാണ്. അമൻ അമൻ. ഈ ശത്രു വരുന്നത് എന്തിനു വേണ്ടിയാണ്? കള്ളൻ ഒരു വീട്ടിൽ കയറുന്നത് എന്തിനു വേണ്ടിയാണ്? കള്ളൻ വരുന്നത് നിശ്ചയമായിട്ടും അവിടെ ഉള്ളവരെ നശിപ്പിക്കുവാൻ, അവിടെ ഉള്ളത് മോഷ്ടിച്ചുകൊണ്ട് പോകുവാൻ, എടുത്തുകൊണ്ട് പോകുവാനാണ് കള്ളൻ വരുന്നത്. ഇനി കള്ളൻ വരുമ്പോൾ കള്ളൻ പെർമിഷൻ ചോദിക്കുമോ? കള്ളൻ ഒരിക്കലും പെർമിഷൻ ചോദിക്കത്തില്ല. അമേൻ. കള്ളൻ ഒരു അവസരം കാത്തിരിക്കും. ആ അവസരം കിട്ടുന്നതനുസരിച്ച് അമേൻ ആ കള്ളൻ അകത്ത് പ്രവേശിക്കും. അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ് അടുത്ത പദ്ധതി? മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക. അല്ലാതെ വേറെ ഒരാവശ്യത്തിനും ഒരു കള്ളനും ഒരു വീട്ടിലും കയറുന്നില്ല. മനസ്സിലായോ? അപ്പോൾ യേശു പറഞ്ഞ മനസ്സിലായോ? യേശു പറയുന്ന സാത്താൻ അല്ലെങ്കിൽ പിശാജ് നമ്മുടെ ജീവിതത്തിലേക്ക് കയറിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറിയാൽ, അവൻ അവസരം കാത്തിരിക്കും. വിളിക്കേണ്ട ആവശ്യമില്ല, ഇൻവിറ്റേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അകത്ത് കയറി എന്ത് ചെയ്യും? അറക്കും, മൂടിക്കും, നശിപ്പിക്കും. അവൻ അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ഈ പിശാജിൻ്റെ പദ്ധതികളെ നമ്മൾ തിരിച്ചറിയണം. അവൻ ഏതെങ്കിലും രൂപത്തിലാണ് വരുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ പണ്ടത്തെ കാലത്ത് നമ്മൾ ഒനീഡ ടിവിയുടെ ഒരു പരസ്യമുണ്ട്, ഒനീഡ ടിവിയുടെ പരസ്യത്തിൽ തലയിൽ രണ്ട് കൊമ്പൊക്കെ വെച്ച്, അങ്ങനെയല്ല പിശാജ് വരുന്നത്. പിശാജ് ഏത് രൂപത്തിലും ഭാവത്തിലും വരാം. അവൻ ഒരുപക്ഷെ ഇൻ്റർനെറ്റിൻ്റെ രൂപത്തിലാകാം വരാം, ഒരുപക്ഷെ പണത്തിൻ്റെ രൂപത്തിലായിരിക്കാം വരുന്നത്, ഒരുപക്ഷെ കൂട്ടുകാരൻ്റെ രൂപത്തിലായിരിക്കാം വരുന്നത്. അത് എങ്ങനെയാണെങ്കിലും അവൻ വരാം. വരുമ്പോൾ തുടക്കത്തിൽ നമുക്ക് അതൊരു ദോഷമായിട്ട് തോന്നത്തില്ല. നമുക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മളിൽ നിന്നെന്തെങ്കിലും മോഷ്ടിക്കുന്നതായിട്ടോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇൻ ഫ്യൂച്ചർ അവൻ മുൻപോട്ട് പോകുന്നതോറുമാണ് നമ്മൾ ഈ ബുദ്ധിമുട്ട് തിരിച്ചറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ പെതുക്കെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറയുന്നു, നമ്മുടെ ആത്മീയമായ അലസത നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. അവൻ നമ്മുടെ ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക് അത് തടസ്സമാകുന്നു. അവൻ, സ്തോത്രം. അങ്ങനെ സ്ലോലി സ്ലോലി അവൻ എന്ത് പറ്റുന്നു? നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി അകറ്റി കളയുന്നു. അവൻ പല രീതിയിലുള്ള അവൻ പൈശാചിക ഇൻഫ്ലുവൻസുകളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടോ, നമ്മൾ അയ്യോ കടന്നു വന്നാട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല. ഇത് ആ അവസരം കാത്തിരുന്നിട്ട് കിട്ടുന്ന അവസരത്തിൽ തക്കത്തിലാകെ തീർന്നു. നമ്മൾ കണ്ടിട്ടില്ലേ നാട്ടിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്? അവൻ പുറത്ത് വന്ന വിഷക്കാർ, അവൻ വീട്ടുകാരൻ വെള്ളം കൊടുക്കാൻ കയറിയപ്പോഴത്തേക്കിന് പുറകിൽ കൂടെ കയറി അകത്തൂടെ കയറി എന്ന് പറയുന്ന പോലെ അവസരം കാത്തിരിക്കുകയാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ ദോഷം ചെയ്യുവാൻ വേണ്ടി. അപ്പം അവൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? അറക്കാൻ, മുടിപ്പാൻ, മോഷ്ടിപ്പാൻ, ഇത് ദോഷം ചെയ്യാനായിട്ടാണ് വരുന്നത്. പക്ഷേ വരുമ്പോൾ നമ്മൾ അറിയത്തില്ല. അവൻ സ്ലോലി നമ്മുടെ ലൈഫിൽ കയറി അവൻ അത് നമ്മളെ എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റും. അപ്പം ദൈവത്തിൽ നിന്ന്
അകറ്റുന്നത് എന്തും അത് പൈശാചികമാണ്. അത് ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ഗെയിം ഫുട്ബോൾ ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, അല്ല ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പുകളായിക്കോട്ടെ, റിലേഷൻഷിപ്പുകളായിക്കോട്ടെ, അതൊക്കെ സ്ലോലി നമ്മളെ കാർന്നു തിന്നാൻ തുടങ്ങും. നമ്മൾ അറിയത്തില്ല നമ്മുടെ ജീവിതത്തെ കയറിയിരിക്കുന്നത്. പക്ഷേ എന്തു പറ്റും, ഇത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുടക്കും, നമ്മുടെ കൂട്ടായ്മ ജീവിതത്തെ മുടക്കും. അത് പെട്ടെന്ന് മുടക്കത്തില്ല, സ്ലോലി ആയിരിക്കും നമ്മൾ അകലുന്നത്. അപ്പോൾ നമുക്ക് അതിന് എക്സ്ക്യൂസുകൾ കാണും. നമ്മൾ പറയും പിന്നെ എപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കണോ, എപ്പോഴും അങ്ങനെ സൂമിലെ മീറ്റിംഗ് കൂടണമെന്ന് നിർബന്ധമുണ്ടോ, എപ്പോഴും അങ്ങനെ നമ്മൾ കൂട്ടായ്മയ്ക്ക് ഇരിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് പറഞ്ഞ് സ്ലോലി സ്ലോലി വിത്ത് എക്സ്ക്യൂസസ്, ഐ മീൻ വിത്ത് നമ്മളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടായിരിക്കും നമ്മളെ അതിനകത്തുനിന്ന് സ്ലോലി സ്ലോലി അകന്നു പോകുന്നത്. അപ്പോൾ ഓർത്തോണം, ദൈവത്തിൽ നിന്ന് അകലും തോറും സാത്താൻ അല്ലെങ്കിൽ പിശാചി നമ്മുടെ ജീവിതത്തിൽ പിടിമുറക്കിക്കൊണ്ടിരിക്കുക. അതനുസരിച്ച് അവൻ ദോഷം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. പക്ഷേ യേശു പറയുക, അവർക്ക് ജീവൻ കൊടുക്കുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ യേശു പറയുന്നത് ഞാൻ വരുന്നത് എന്തിനാണെന്നറിയാമോ? ഞാൻ ഒരാളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, ഞാൻ ഒരാളുടെ ഭവനത്തിലേക്ക് കയറുന്നത് അറക്കാനും മുടിപ്പാനും മോഷ്ടിക്കുവാനുമല്ല, പിന്നെയോ ഞാൻ അവർക്ക് ജീവൻ കൊടുക്കുവാൻ. എങ്ങനെ ജീവൻ കൊടുക്കുവാൻ? സമൃദ്ധിയായി ജീവൻ കൊടുക്കുവാൻ. ഹല്ലേലൂയ, അത്രേ ഞാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രധാന വ്യത്യാസം എന്നറിയാമോ? ഈ രണ്ട് എൻട്രി തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അവൻ പിശാച് കയറുന്നത് അവസരം കാത്തിരുന്നിട്ട് വിത്ത് പെർമിഷൻ ഒന്നുമല്ല, വിത്തൗട്ട് പെർമിഷനിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ ചാടി അകത്ത് കയറും. എന്നാൽ യേശു ഒരാളുടെയും ജീവിതത്തിൽ അങ്ങനെ കയറത്തില്ല. യേശു എപ്പോഴും ഇൻവിറ്റേഷനിൽ മാത്രമേ പ്രവേശിക്കത്തുള്ളൂ. അവൻ യേശു അനുവാദമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല. അതാണ് വെളിപ്പാട് പുസ്തകം 3:20 ഇരുപതാം വാക്യത്തിൽ പറയുന്നു, ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ, യേശു നമ്മുടെ സാഹചര്യത്തിലേക്ക് വരണമെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പറയണം. നമ്മുടെ ഈ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരുവാൻ നമ്മൾ പറയുമ്പോഴാണ് യേശു നമ്മുടെ ജീവിതത്തിലേക്ക്, അല്ലാതെ അവസരം കാത്തിരിക്കത്തില്ല. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ യേശു എന്തിനു വേണ്ടിയാണ് വരുന്നത്? യേശു വരുന്നത് അവൻ്റെ കയ്യിൽ എന്തുണ്ട്? അവൻ്റെ കയ്യിൽ സന്തോഷമേ ഉള്ളൂ, അവൻ്റെ കയ്യിൽ സമാധാനമേ ഉള്ളൂ, അവൻ്റെ കയ്യിൽ ആരോഗ്യമേ ഉള്ളൂ, അവൻ്റെ കയ്യിൽ സ്വർഗീയ അനുഗ്രഹങ്ങളേ ഉള്ളൂ. അപ്പോൾ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്ക് ആരോഗ്യം തരുവാൻ, നമുക്ക് സമാധാനം തരുവാൻ, നമുക്ക് സൗഖ്യം തരുവാൻ, നമുക്ക് സന്തോഷം തരുവാൻ, നമുക്ക് സ്വസ്ഥത തരുവാൻ. അവൻ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അവൻ നമുക്ക് തരുന്നത് സ്വർഗീയ പിതാവിൻ്റെ കയ്യിലുള്ള ദിവ്യ അനുഗ്രഹങ്ങളെയാണ് നമുക്ക് തരുന്നത്. സോ ഇന്ന് രാത്രിയിൽ ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതുവരെയും യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടില്ലേ? ഇന്ന് പകൽക്കാലം ഇൻവൈറ്റ് ചെയ്യണം. പറഞ്ഞു, യേശുവേ അങ്ങൻ്റെ ജീവിതത്തിലേക്ക് വരണം, യേശുവേ അങ്ങൻ്റെ കുടുംബത്തിലേക്ക് വരണം, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങൻ്റെ കർത്താവാണ്, അങ്ങനിലേക്ക് വന്നാട്ടെ, അങ്ങനെ സമാധാനം എന്നിലേക്ക് വരട്ടെ, അങ്ങനെ സന്തോഷം എന്നിലേക്ക് വരട്ടെ, അങ്ങനെ ആ സ്വർഗീയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനിട വരും. അതുകൊണ്ട് ഇതുവരെയും യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ലാത്തവർ, അവൻ എന്ത് വേണം? ഇപ്പോൾ തന്നെ ഈ കരങ്ങളെ ഉയർത്തി യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. രണ്ട്, അവൻ നമ്മുടെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ യേശുവിനെ വിളിക്കണം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം പറഞ്ഞു. യേശുവിനോട് പറഞ്ഞു, ഓൾറെഡി നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചവരാകാം, പക്ഷേ ഒരു പ്രതിസന്ധിയുടെ നടുവിലൂടെ പോകുമ്പോൾ, ഒരു പ്രയാസത്തിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ, ഒരു ഭാരം വരുമ്പോൾ നമ്മൾ അതോ പിറുപിറുക്കരുത്. പിറുപിറുക്കുമ്പോൾ പിശാചിന് കയറുവാനുള്ള അവസരമാണ് കൊടുക്കുന്നത്. പെട്ടെന്ന് യേശുവിനെ വിളിക്കണം, യേശുവേ അങ്ങൻ്റെ ജീവിതത്തിലേക്ക് വന്നാട്ടെ. മാർത്തയും മറിയയും നോക്കി ലാസറുദീനമായി കിടക്കുന്നു, അവൻ സാഹചര്യം വഷളാകുന്നു കണ്ടപ്പോൾ അവരാളയച്ച് യേശുവിനെ വിളിച്ചു വരുത്തി. അവൻ യേശു വന്നു, അവൻ നാറ്റം വെച്ച ലാസറിനെ എഴുന്നേൽപ്പിച്ചതുപോലെ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ യേശുവിനെ നമ്മൾ വിളിക്കുമ്പോൾ, ആമേൻ, നമ്മുടെ വിഷയത്തിൻ്റെ നടുവിലേക്ക് യേശുവെ അങ്ങ് വന്നതിനെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ, നിശ്ചയമായി അവൻ ഇറങ്ങി വരികയും അവൻ നമുക്ക് ജീവൻ തരികയും സമൃദ്ധിയായ ജീവൻ തരികയും ചെയ്യും. അത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് യേശു വന്നു കഴിഞ്ഞാൽ ആ യേശുവിന് നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുവാൻ അല്ലെങ്കിൽ നമ്മളോടുകൂടെ വസിക്കുവാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സ്തോത്രം. അത് മനസ്സിലാക്കണം കേട്ടോ. ആമേൻ. നമ്മുടെ ലൈഫിലേക്ക് യേശു വന്നു കഴിയുമ്പോൾ യേശു നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ തക്ക അവസരം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടാകണം. നമ്മൾ വീണ്ടും പാപം ചെയ്യുകയും ആമേൻ, നമ്മൾ അന്യായം ചെയ്യുകയും, നമ്മൾ കള്ളം പറയുകയും, നമ്മൾ ദോഷം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ യേശു നമ്മുടെ അകത്തിരുന്ന് ഞരങ്ങുവാൻ തുടങ്ങും. നമ്മുടെ ഭവനത്തിനകത്തിരിക്കുന്ന യേശു അവൻ വേദനിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം യേശുവിന് വസിക്കുവാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഭവനമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതം യേശുവിന് വസിക്കുവാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു
ഒരു മന്ദിരമായി നിങ്ങളുടെ ശരീരം മാറട്ടെ. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും? യേശു നമ്മളിൽ വസിക്കും. അവൻ വസിക്കുമ്പോൾ എന്തു പറ്റും? സമൃദ്ധി ഉണ്ടാകും. അവൻ എല്ലായിടത്തും സമൃദ്ധി ഉണ്ടാകും. അതാണ് യേശു വരുമ്പോഴുള്ള ഗുണം. യേശു വരുമ്പോൾ കുടുംബജീവിതത്തിൽ സന്തോഷം, തലമുറകൾ അവൻ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നു. അവൻ ജോലിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ശരീരത്തിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നു, എല്ലായിടത്തും ദൈവത്തിൻ്റെ സമാധാനവും ദൈവിക സ്വസ്ഥതയും അനുഭവിപ്പാൻ ഇടവരും. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്തോഷം നിങ്ങൾ എപ്പോൾ കേൾക്കുന്നു, അപ്പോൾ തന്നെ നിങ്ങളുടെ കരം ഉയർത്തിയിട്ട് പറഞ്ഞു, യേശുവെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു, അങ്ങനെ ജീവിതത്തിലേക്ക് വന്നാട്ടെ. അവൻ അങ്ങനെ വിളിച്ചവർ പിന്നെ എങ്ങനെ വേണം യേശുവിനെ പ്രസാദകരമായ ഒരു ജീവിതത്തെ നയിക്കണം. കള്ളം പറയരുത്, അവൻ അന്യായം ചെയ്യരുത്, മറ്റുള്ളവരെക്കുറിച്ച് യേശുവിനെ വീട്ടിൽ നിന്ന് പറയരുത്, മറ്റുള്ളവരെക്കുറിച്ച് ദോഷണം പറയരുത്. അങ്ങനെ യേശുവിന് സന്തോഷം കൊടുക്കുന്ന ഒരു ജീവിതം നയിച്ചേ നിങ്ങളുടെ ലൈഫ് എപ്പോഴും ഓവർ ഫ്ലോ ആയിരിക്കും. അവൻ സന്തോഷം കൊണ്ട്, സമാധാനം കൊണ്ട്, സ്വസ്ഥത കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു ജീവിതത്തിലേക്കാണ് യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു തീരുമാനമെടുത്താട്ടെ, ഞാൻ ആ യേശു തരുന്ന ജീവിതം അനുഭവിപ്പാൻ, അതായത് അവൻ ഞാൻ വരുന്നത് അവൻ എന്തിനു വേണ്ടിയാണ്? ജീവൻ തരുവാൻ, സമൃദ്ധിയായ ജീവൻ തരുവാൻ ആ യേശു വന്നിരിക്കുന്നത്. അത് സമൃദ്ധിയായി അനുഭവിപ്പാൻ കർത്താവ് എന്നെയും നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവർ കൂടെ അയച്ചു കൊടുക്കുക, അവരും ഈ യേശുവിനെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ആമേൻ സന്തോഷവും സമാധാനവുമുള്ള സമൃദ്ധമായ ജീവിതത്തിലേക്ക് അവരും ജീവിക്കട്ടെ. കർത്താവ് അതിനുവേണ്ടി നമ്മളെ ഓരോരുത്തരും ഒരുക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.